നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷമനുസരിച്ച് ചില നക്ഷത്രക്കാര് നാക്കെടുത്ത് വളച്ചാൽ അത് അതുപോലെ സംഭവിക്കുള്ളൂ. അത്തരത്തിൽ ഏകദേശം 5 നക്ഷത്രങ്ങളെ കുറിച്ച് ജ്യോതിഷത്തിൽ പരാമർശമുണ്ട്. ഒരു വ്യക്തി മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചോ പറയുന്ന ചില കാര്യങ്ങൾ ആ വസ്തുവിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചില ദോഷങ്ങൾ വന്നു ഭവിക്കാൻ ഇടവരും എന്ന ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിനെയാണ് നമ്മൾ കണ്ണേറ്, നാവേറ്, കമ്പേറ് ദോഷം എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു കണ്ണേറ് ദോഷം അല്ലെങ്കിൽ കരിങ്കണ്ണ്, ഇതുള്ള 5 നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ജ്യോതിഷ ശാസ്ത്രത്തിൽ ഓരോ നക്ഷത്രത്തിനും പല പല ഗുണഫലങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. അത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് അച്ചട്ടായിട്ട് ഫലിക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചും ജ്യോതിഷത്തിൽ പരാമർശമുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർ അത്ര കുഴപ്പക്കാരൊന്നും അല്ല. ഇവർക്ക് ഈശ്വരാധീനം, സാധാരണ നക്ഷത്രക്കാർക്കും ഈശ്വരാധീനം ഉണ്ട് എങ്കിലും ഇവരുടെ ആ ഒരു ഈശ്വരാധീനത്തിൻ്റെ ഫലമായി പല കാര്യങ്ങളും ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ വരും വരായികകളെ ഇവർക്ക് പ്രത്യേകമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുൻപേ ഇവരുടെ നാവിലത് ഉദിക്കും. പെട്ടെന്നുള്ള തോന്നലുകളിലൂടെയോ ചിന്തയിലൂടെയോ ഒക്കെ തന്നെ ഇവർ വെട്ടിത്തുറന്നങ്ങ് പറയും, അത് അതുപോലെ സംഭവിക്കും. പക്ഷെ പിന്നീട് പഴി കേൾക്കുന്നത് ഇവരായിരിക്കും, ഇവരുടെ കണ്ണിനായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ നാവെടുത്ത് വളച്ചാൽ പ്രശ്നമാണ്, അങ്ങനെയൊക്കെയുള്ള പഴികൾ ഇവർക്ക് കേൾക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ നിങ്ങളുടെ ഗൃഹത്തിലോ നമ്മൾ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അവരുടെ വാക്കുകളെ നിസ്സാരവൽക്കരിക്കരുത്. അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞാണ് നിങ്ങളോടൊരു കാര്യം പറയുന്നത്, അത് ചെയ്യരുത്, അത് ചെയ്താൽ എന്നെ ദോഷങ്ങൾ വരും എന്നൊക്കെ ഒരു കൊച്ചു കുട്ടിയാണ് നമ്മളോട് പറയുന്നതെങ്കിൽ പോലും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടിയിട്ട് പൂർണ്ണ മനസ്സ് അതിലേക്ക് കൊടുത്തുകൊണ്ട് ചെയ്യുക. ഇല്ല എങ്കിൽ അവർ പറഞ്ഞതുപോലെ അപകടമായിരിക്കും ഫലം. അപ്പം ഇനി അത് ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കാം. 1-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ക്ഷമയും ശക്തിയും ഉള്ളവരാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ കൃശഗാത്രരായിരിക്കും, നൂല് പോലെയൊക്കെ ആയിരിക്കും അവരുടെ ശരീരഘടനയെങ്കിൽ പോലും അതിശക്തന്മാരായിരിക്കും. ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, വിചാരിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പടപുരുന്നവരാണ് ഇവർ. ഇവിടെ ഒരു കാര്യം കണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുത്തിട്ടേ ഇവർ അടങ്ങുള്ളൂ. കലാഗായികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കും. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നതോ ഇവരുടെ സ്വാതന്ത്ര്യത്തെ മുറിക്കുന്നതോ ഒന്നും തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇവർ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നവരാണ്. ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അത് നാവെടുത്ത് വളച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അത് അതുപോലെ തന്നെ സംഭവിക്കും. പലരുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന ദൗർഭാഗ്യത്തെ മുൻകൂട്ടി അറിയുവാനുള്ള ആ ഒരു കഴിവ് ഇവർക്കുണ്ട്. ഒരുപക്ഷെ ഇവർക്കത് തിരിച്ചറിയണം എന്നില്ല. ഇവർ പെട്ടെന്ന് വായിൽ വരുന്നത് അങ്ങ് പറയുന്നതാണ്, പക്ഷേ അത് പലപ്പോഴും വരാനിരിക്കുന്ന കാര്യങ്ങളായിരിക്കും, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പോവാണ് എന്ന് ഇവർക്ക് ബോധപൂർവമായ ചിന്തയൊന്നും ഉണ്ടാകണം എന്നില്ല. പക്ഷെ ഇവരിത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അതിന് അവരു നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ പലപ്പോഴും ആ കാര്യത്തിൽ വന്ന് ഭവിക്കാൻ സാധ്യത ഏറെയാണ്. എന്നിരിക്കലും ഇവർ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ പറയുമെങ്കിൽ അവയ്ക്ക് ചില നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുൻപ് ഒന്ന് ശ്രദ്ധിക്കുക. 2-ാമത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്ര ജാതര് അതീവ ബുദ്ധിശാലികളാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ഇവർക്ക് ഭയങ്കരമായ താല്പര്യമാണ്. പൊതുവിൽ ഒരു അന്തർമുഖ ഭാവം ഇവരിൽ പ്രകടമായിരിക്കും, ഇൻട്രോവേർട്ടുകളായിരിക്കും. എന്നിരിക്കലും കുടുംബത്തിലും സമൂഹത്തിലും വലിയ ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റെടുത്ത് അതിനെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആളുകളും കൂടിയായിരിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ. പലപ്പോഴും പ്രതിസന്ധികളിൽ ധൈര്യപൂർവ്വം മുന്നേറുന്ന നക്ഷത്രക്കാർ കൂടിയാണ് കേട്ടോ ഈ അവിട്ടം നക്ഷത്രക്കാർ. ഇവരുടെ നക്ഷത്ര ദേവത ശനി ആയതുകൊണ്ട് തന്നെ നീതിയുടെ കാര്യത്തിൽ കണിശക്കാരായിരിക്കും. ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ അതിലേക്ക് ഇടപെടുന്നത് വളരെ കുറവായിരിക്കും. തൻ്റെ കണ്ണിന് മുന്നിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് സന്ധിയില്ല സമരം ചെയ്യുന്നവരാണ്. അവിട്ടം നക്ഷത്രക്കാരും അവരുടെ മനസ്സ് നീറിക്കൊണ്ട് ഇവരാരെങ്കിലും പ്രാകുകയോ
ആരെങ്കിലും ശപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അച്ചിട്ട പോലെ ഫലിക്കും. ഇനി പോസിറ്റീവായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഫലിച്ചില്ലെങ്കിൽ പോലും നെഗറ്റീവായിട്ട് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അത് കുറുക്കിക്കൊള്ളും, ആ കാര്യം കറക്റ്റായിട്ട് അത് നടക്കും. അതുകൊണ്ട് അവിട്ടംകാരും എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുൻപ് നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ ബോധപൂർവം അതിനെ അങ്ങ് വിഴുങ്ങി കളയുക, അപ്പോൾ പറയാതിരിക്കുക. വാക്കിൽ മിതത്വവും സൂക്ഷ്മതയും പുലർത്തുക. മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും ഒറ്റപ്പെട്ടൊരു ജീവിതമായിരിക്കും. മാത്രമല്ല ഇവർക്ക് നന്നേ പൊക്കം കുറവായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊക്കം വളരെ കുറവാണ് കേട്ടോ. വളരെയധികം ഊർജ്ജസ്വലരായിരിക്കും ഇവർ. ഒരു 80 വയസ്സൊക്കെ ആയാലും ഭയങ്കര ഊർജ്ജമായിരിക്കും. അതുപോലെ തന്നെ നേതൃത്വ ഗുണവും ഇവർക്ക് അസാധ്യമായിട്ടുണ്ടാകും. ധൈര്യവും ക്ഷമയും ഇവരുടെ എടുത്തു പറയേണ്ടുന്ന രണ്ട് ക്വാളിറ്റിയാണ്. സൗന്ദര്യ ബോധവും കലാവാസനയും ഇവരുടെ എടുത്തു പറയേണ്ടുന്ന മറ്റു രണ്ട് സവിശേഷതകളാണ്. കാർത്തിക നക്ഷത്രക്കാര് കാഴ്ചക്കൊക്കെ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് കേട്ടോ. സൗന്ദര്യമൊക്കെ എപ്പോഴും ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന, യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് കാർത്തിക നക്ഷത്രക്കാർ. പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുന്നതിലും അവരുമായിട്ടൊക്കെ സൗഹൃദം പങ്കുവയ്ക്കുന്നതിലും ഒക്കെ തന്നെ കാർത്തിക നക്ഷത്രക്കാർ മുൻപന്തിയിലാണ്. എപ്പോഴും അവർ വിജയം ആഗ്രഹിക്കുന്നവർ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ആ ഒരു വിജയം കണ്ടു കഴിഞ്ഞ് അവരത് അവസാനിപ്പിക്കുകയുള്ളൂ. ഇപ്പം ഇവരുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത വെച്ച് അവരത് പറയുമെങ്കിൽ അത് അതുപോലെ സംഭവിക്കും. ഇവർ പറയുന്ന കാര്യങ്ങളും അച്ചിട്ട പോലെ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ വളരെ വലുതാണ്, വളരെ കൂടുതലാണത്. ഇപ്പോൾ കാർത്തിക നക്ഷത്രക്കാരൊക്കെ ഇത് കാണുന്നുവെങ്കിൽ, നിങ്ങൾ ഇതിനു മുൻപ് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. കാർത്തിക നക്ഷത്രക്കാരെന്നുള്ളതല്ല, ഏതൊരു നക്ഷത്രക്കാരും അവരുടെ ഈ ഒരു ഫലം കേട്ടിട്ട് എന്നോട് വിരോധം തോന്നരുത്. ജ്യോതിഷപരമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നാലാമത്തെ നക്ഷത്രത്തിലേക്ക് പോവാം. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. സർപ്പ ദൃഷ്ടിയാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഒരു സവിശേഷത. നർമ്മബോധവും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന സംസാര ശൈലിയും കൊണ്ട് വ്യത്യസ്തരാണ് ആയില്യം നക്ഷത്രക്കാർ. പുറമേ നമുക്ക് ധൈര്യശാലികളൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും പഞ്ചപാവങ്ങളാണ്, വളരെയധികം ഭീതിയും ഭയമൊക്കെ ഉള്ള ആളുകളാണ്. ശരീരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മുസൽമാന്മാരൊക്കെ ആയിരിക്കും, പക്ഷേ കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കും. എന്നാൽ ഏത് മേഖലയിലും ആ ഒരു നേതൃത്വ പാടവം അല്ലെങ്കിൽ ആ ഒരു നേതൃസ്ഥാനം അലങ്കരിക്കാൻ പോകുന്ന ആ ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും. ഇവരേത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടുത്തെ ഹെഡ് ഇവരായിരിക്കും. ഇവരുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്താനുള്ള കഴിവ് കൂടുതലായിരിക്കും. ആയില്യംകാരും പറഞ്ഞാൽ പറഞ്ഞതാണ്, പറഞ്ഞാൽ അതുപോലെ നടക്കും ആ ഒരു കാര്യം, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ അവർ മനസ്സിൽ നന്മ വെച്ചുകൊണ്ടാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അതുപോലെ നടക്കും കേട്ടോ. പക്ഷേ ഒരു തിന്മ വെച്ചിട്ടാണ് ഇവർ പറയുന്നത്, അസൂയയോ കുശുമ്പോ കൊണ്ടൊരു കാര്യം ഇവർ പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ട് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് അത് ഫലിക്കും. അപ്പം അതുകൊണ്ട് ആയില്യംകാരൊക്കെ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതല്ലോ, അതുകൊണ്ട് വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള നക്ഷത്രം അത്തം നക്ഷത്രമാണ്. സാധാരണയിൽ കവിഞ്ഞ ആ ഒരു ബുദ്ധിയും അധ്വാനശീലവുമാണ് അത്തം നക്ഷത്ര ജാതരെ ഇതര നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് വളരെ വലിയ നേട്ടം കൈവരിക്കുന്നവരാണ് കേട്ടോ. എത്ര സമ്പത്തില്ലാത്തൊരു കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ പോലും അവരുടെ ആ ഒരു കുലത്തിൽ തന്നെ വിദ്യാഭ്യാസം കൊണ്ടൊരു ഉന്നതമായ ശ്രേണിയിൽ ഇവർ എത്തപ്പെടും. നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള അത്തം നക്ഷത്രക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. പൊതുവിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ പോകുന്ന എന്തോ ഒന്ന്, സ്വഭാവത്തിലായിരുന്നാലും രൂപത്തിലായിരുന്നാലും പെരുമാറ്റത്തിലായിരുന്നാലും പ്രൊഫഷനായിട്ടായിരുന്നാലും ഒക്കെ തന്നെ ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കും. സമൂഹത്തിൽ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ, ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ആ ഒരു സ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗങ്ങളിലൊക്കെ ഇവർക്ക് എത്തപ്പെടാൻ സാധിക്കും. എന്നിരിക്കലും ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് ജീവിതം എപ്പോഴും ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. ഒരു വശത്ത് സൗഭാഗ്യങ്ങളെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും മറുഭാഗം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഒരേ സമയം സൗഭാഗ്യവും വരും നിർഭാഗ്യവും വരും. അത്തം നക്ഷത്രക്കാരും ഈ ഒരു കരിങ്കണ്ണ അല്ലെങ്കിൽ കരിനാക്ക് വിഭാഗത്തിൽ പെടുന്നു എന്ന് വേണം പറയാൻ. ഇത് കേട്ടിട്ട് അത്തം നക്ഷത്രക്കാർക്കൊന്നും എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചെറിയ അറിവുകളാണ് ഞാനിങ്ങനെ പങ്കുവയ്ക്കുന്നത്. പിന്നെ എല്ലാ അത്തം നക്ഷത്രക്കാർക്കും ഈ ഒരു കഴിവില്ല കേട്ടോ. ചില അത്തം നക്ഷത്രക്കാർക്ക് മാത്രമായിട്ടാണ് ഇത്തരത്തിൽ കരിങ്കണ്ണ് അല്ലെങ്കിൽ കരിനാക്ക് പറയുന്നത്. പലപ്പോഴും ഇവർ പ്രവചിക്കുന്ന മോശം കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അത് നടപ്പിൽ വരും. നെഗറ്റീവായിട്ട് ഒരു കാര്യം പറയുമെങ്കിൽ കൃത്യമായിട്ടാണ് നടന്നിരിക്കുക. എന്നാൽ പോസിറ്റീവ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ഫലിക്കില്ല എങ്കിൽ പോലും നെഗറ്റീവായിട്ട് ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നടന്നിരിക്കും. അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മോശം അല്ലെങ്കിൽ
നെഗറ്റീവായിട്ട് പറയാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. കാരണം നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ 5 നക്ഷത്രക്കാരുണ്ടല്ലോ, ഇവർ എന്ത് പറഞ്ഞാലും അത് അതുപോലെ ഫലിക്കും. വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുപുറം. പക്ഷേ നമുക്കിപ്പോൾ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അവർ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് സംഭവിച്ചതെന്നാണല്ലോ. വാസ്തവത്തിൽ നമുക്ക് സംഭവിക്കാൻ ഇരിക്കേണ്ട കാര്യങ്ങളെ സംഭവിക്കുന്നുള്ളൂ, അവരത് മുൻകൂട്ടി അറിയുന്നു, അതുകൊണ്ട് പറയുന്നു. അപ്പോൾ ഈ നക്ഷത്രക്കാർ കമൻറ്റുകൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് പിന്നീട് പാരയായിട്ട് മാറും, അല്ലെങ്കിൽ നമുക്ക് തന്നെ പേരുദോഷമായിട്ട് മാറും. പിന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫലിക്കുന്നില്ല. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് ഫലിക്കുന്നില്ല, തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അത് ഫലിക്കുന്നില്ല. ഇതേ നക്ഷത്രമാണ് എങ്കിൽ അത് നമ്മുടെ ജന്മലഗ്നത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങൾ നമുക്ക് മേൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെയും ഒക്കെ ഫലമാണ്. അപ്പം നക്ഷത്ര ഫലം മാത്രമല്ലല്ലോ, നമ്മുടെ ജനന സമയത്തെ ഗ്രഹങ്ങളുടെ നിലയെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നക്ഷത്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തിരിക്കലും ഏകദേശം നമ്മൾ ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം. ആയിരവല്ലി മീഡിയ, നിങ്ങൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കമൻറ്റിനും ഒന്നും എനിക്ക് മറുപടി റിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. എന്നിരിക്കലും ഞാൻ ഒരുപാട് കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ദിവസവും നമുക്കൊരു 100, 200, 200 ഒന്നും അല്ല, അതിൽ കൂടുതൽ കമൻറ്റുകളാണ് വരുന്നത്. 500, 600 കമൻറ്റുകളൊക്കെയാണ് ഒരു ദിവസം വരുന്നത്. എല്ലാത്തിനും നമുക്ക് വായിച്ച് റിപ്ലൈ കൊടുക്കാനൊന്നും സാധിക്കില്ലല്ലോ. സദയം ക്ഷമിക്കാം, ഞാൻ മാക്സിമം റിപ്ലൈ ഒക്കെ തരാനായിട്ട് ശ്രമിക്കാം. പിന്നെ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.